നമസ്കാരം കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്കിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുമായ ചോദ്യങ്ങളാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ നദി പെരിയാർ മിനി പമ്പ പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ഭാരതപ്പുഴ ചാലിയാറിന്റെ നീളം എത്ര മൈലാണ് മൈൽ വയനാട് ജില്ലയിലൂടെ കിഴക്കോട്ട് ഒഴുകുന്ന നദി കബനി കേരളത്തിലെ നാലാമത്തെ വലിയ നദി ഏത് ചാലിയാർ കേരളത്തിലെ രണ്ടാമത്തെ ചെറിയ നദി ആയൂർ കേരളത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപ് കുറുവ ദ്വീപ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിൽ ചേരുന്ന പോഷക നദികൾ എത്ര മൂന്ന് പമ്പ നദി ഏത് കായലിലാണ് ഒഴുകിയെത്തുന്നത് വേമ്പനാട്ടുകായൽ തേക്കടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രവുമായി ബന്ധമുള്ള നദി പെരിയാർ കല്ലടയാർ പതിക്കുന്ന കായൽ കായൽ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ ഭാരതപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ആനമല കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദി ചാലിയാർ ഇന്ത്യയിൽ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടി കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ചന്ദ്രഗിരിപ്പുഴ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് പി കുഞ്ഞിരാമൻ നായർ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് തമിഴ്നാട് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ